അർജുനെ കണ്ടുപിടിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിനക്കാ. കേട്ടോടാ, സാറേ വണ്ടി എടുക്കണോ? ഇത് തന്നെ പറ്റിയ സമയം. കുറഞ്ഞത് 15 മിനിറ്റ് നേരം പേടിക്കണ്ട. അർജുൻ, ഗുരുവായൂരപ്പ, 9 4 7 3 8 0 1. ഈ നമ്പർ കിട്ടുമ്പോ ജേക്കബ് സാറിന് സന്തോഷാകും. ഹലോ. ഹലോ സാറേ, മായാവതിയാ. എന്താ മായാവതി? സാറേ, സാറ് പറഞ്ഞതുപോലെ ആ ഊർമിളയുടെ ഫോണ് സെർച്ച് ചെയ്ത് ആ നമ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. മായാവതി ആ നമ്പർ ഒന്ന് പറഞ്ഞേ. 9 4 7 3 8 0 0 1 9. ശരി മായാവതി. സാറേ, ഈ ഉപകാരത്തിനൊക്കെ പ്രത്യുപകാരം ഉണ്ടാവണം. ഉപകാര സ്മരണ ഉണ്ടാകും. ഇപ്പൊ ഫോൺ വെക്ക്, എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട്. ശരി സാറേ. ഓ, എന്റെ ഗുരുവായൂരപ്പ. പൊന്നമ്പലത്തെ അമൃത തല്ലിയ കാര്യം അമൃത എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്തിനായിരിക്കും ഡോക്ടർ? ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. അമൃത അത് നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വം മറച്ചു വെച്ചതല്ല അർജുൻ. പിന്നെ ഈ ഒരു ഇഷ്യൂ തന്നെ പെട്ടെന്നൊരു പ്രൊവക്കേഷനിൽ സംഭവിച്ചു പോയതാ. അല്ലാതെ നേരത്തെ പ്ലാൻ ചെയ്ത് അമൃത അങ്ങനെ ചെയ്തതല്ല. ഞാൻ പറയുന്നത് അർജുനിന് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലായി ഡോക്ടർ. അപ്പോ ആ ഇഷ്യൂ അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവുന്നാണോ ഡോക്ടർ പറയുന്നത്? അങ്ങനെ പൂർണ്ണമായി മാഞ്ഞുപോയി എന്ന് പറയാൻ കഴിയില്ല. അമൃതയുടെ മനസ്സിൽ എവിടെയോ അതിൻ്റെ ഒരു പൊട്ടോ പൊടിയോ ബാക്കി കിടപ്പുണ്ടാവും. അതുകൊണ്ടാ അർജുൻ കഥയുണ്ടാക്കി പറഞ്ഞപ്പോ അമൃത അത് കാര്യമായി കാണാത്തത്. ഡോക്ടർ, അമൃതയുടെ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർക്ക് എന്താ തോന്നുന്നത്? അമൃത പൂർണ്ണമായി റിക്കവറായി എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അമൃതയിൽ നിന്നും ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അർജുൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അമൃത മാറും. അതിനൊരു മരുന്നേ ഉള്ളൂ, സ്നേഹം. സ്നേഹിക്കുക. ഇപ്പോൾ അർജുൻ സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടിയായി അമൃതയെ സ്നേഹിക്കുക. അർജുൻ്റെ സ്നേഹം അമൃതയെ പഴയ അമൃതയാക്കി മാറ്റും. എനിക്കെന്റെ ആ പഴയ അമൃതയെ തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കുകയാണ്. നല്ലത്. ആ പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അമൃതയുടെ സന്തോഷത്തിനെതിരായി ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അത് അർജുൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ അർജുൻ. ഓക്കെ.
മോളെ വാ. അമ്മ എപ്പ വരും എപ്പ വരും എന്ന് ചോദിച്ചു വാതില് തന്നെ ഇരിക്കുവായിരുന്നു. അമ്മയെ കണ്ടപ്പോ എങ്ങനെ ചിരിക്കുന്നേ നോക്ക്. മീര നല്ല കുട്ടിയാ, മറ്റു കുട്ടികളെ പോലെ ഇവൾ ആരെയും ഉപദ്രവിക്കാറില്ല. അപ്പോ ശരി ടീച്ചർ, ശരി ടീച്ചർക്ക് ടാറ്റു കൊടുത്തേ. ടാറ്റാ അമൃത. തന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുമായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി ഒരു കൾച്ചറൽ കോമ്പറ്റീഷൻ നടത്തണമെന്ന് വിചാരിക്കുക. എന്നാ മീരമോളെ അതിൽ പങ്കെടുപ്പിക്കോ? മീരെ ഉറപ്പായിട്ടും പങ്കെടുപ്പിക്കും. പക്ഷെ ഞാൻ പറയാൻ വന്ന വിഷയം വേറെയാ. ആ കൾച്ചറൽ കോമ്പറ്റീഷൻ അമൃത ഉദ്ഘാടനം ചെയ്യണം. ഞാനും. അതെ, താൻ തന്നെ. അയ്യോ ടീച്ചർ, ടീച്ചർ എന്തായി പറയുന്നേ? എനിക്കതിനുള്ള യോഗ്യത ഒന്നുമില്ല. ഉണ്ട്, ഒരു ചിത്രകാരി എന്നുള്ള നിലയിൽ അമൃതയ്ക്കുള്ളതിനേക്കാൾ യോഗ്യത പിന്നെ വേറെ ആർക്കാ? അയ്യോ ടീച്ചർ, അതൊന്നും വേണ്ട. അമൃത തന്നെ അത് ചെയ്യണം. ഇങ്ങനൊരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ അമൃതയേക്കാൾ യോഗ്യത ആർക്കുമില്ല. അതെ, സുന്ദരി പറഞ്ഞതാ ശരി. അയ്യോ ഇല്ല ടീച്ചർ, ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞാ അതൊന്നും എന്റെ ഏട്ടൻ സമ്മതിക്കില്ല. അതുകൊണ്ട് വേണ്ട. സുന്ദരി, അമൃതയുടെ ഹസ്ബൻഡിനോട് സംസാരിച്ച് സമ്മതം വാങ്ങിക്കും. അമൃത വെറുതെ പറയുന്നതാ, അർജുൻ സമ്മതിക്കും. ഇക്കാര്യം അറിഞ്ഞ അർജുന് വലിയ സന്തോഷമാവും. ടീച്ചർ, ഞാനെന്തായാലും ഏട്ടനോടൊന്ന് ചോദിക്കട്ടെ. ഏട്ടൻ സമ്മതിച്ചാ ഞാൻ വരാം. അർജുൻ സമ്മതിക്കും. അമൃതയ്ക്ക് സമ്മതമാണെങ്കിൽ അർജുനും സമ്മതമായിരിക്കും. അതാ അർജുൻ. വാ അമൃത. ശരി ടീച്ചർ, ശരി. എന്താ ഉറുമ്പിളെ? ദേവിടാ, നാഗപ്പൻ വന്നിരുന്നു. അയാള് പറഞ്ഞു അർജുനെ കണ്ടെന്ന്. എവിടെ എവിടെ വെച്ച്? അർജുന്റെ ഫോൺ നമ്പർ നാഗപ്പന്റെ കയ്യിലില്ല. എന്നാൽ നാഗപ്പന്റെ മൊബൈൽ നമ്പർ അർജുൻ അറിയാം. അവൻ ഇനി നാഗപ്പനെ കോണ്ടാക്ട് ചെയ്യും. പണത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു പലതിനും വേണ്ടി അർജുനോട് നാഗപ്പൻ രഹസ്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഭയമാവുന്നു ദേവേട്ട. വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ ചെയ്യാൻ. നാഗപ്പനെ ഒരിക്കലും പിണക്കരുത്. അർജുനോട് ഒരു രഹസ്യങ്ങളും പറയാത്ത രീതിയിൽ നാഗപ്പനെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മളോടൊന്നും പറയരുതെന്ന് അർജുനും പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും അയാൾ എല്ലാ കാര്യവും നമ്മളോട് പറഞ്ഞില്ലേ? ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാ നമ്മള് കൂടെ ചേർത്ത് നിർത്തുന്നത്? അയാള് ഇരുതല മൂർച്ചയുള്ളൊരു വാളാ. നമുക്കത് വളരെ വിദഗ്ധമായിട്ട് ബുദ്ധിപൂർവം കൈകാര്യം ചെയ്തേ പറ്റൂ. സുകന്യമോളെ പോയി കാണാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇടയ്ക്കുള്ള സന്ദർശനങ്ങൾ, നാഗപ്പനുമായിട്ടുള്ള ബന്ധം, ഒരുപക്ഷെ അവന് സത്യങ്ങൾ തുറന്നു പറയാനുള്ള അവസരം ഉണ്ടാക്കില്ല. അത് ശരിയാ ഉർമ്മിളെ. നാഗപ്പനെ നമ്മളെ വീണ്ടും കാണേണ്ടി വരുമെന്ന് ഒരു തോന്നലുണ്ടാക്കും. നീ ഇപ്പൊ വീട്ടിലേക്ക് ചെല്ല്, ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം. ശരി ദേവട്ടാ, ചെല്ല്. അഭിഷേകേ, നാഗപ്പൻ എസ് ഐ ജേക്കബുമായിട്ട് സംസാരിച്ചിരുന്നു. നമ്മൾ എന്തൊക്കെയാണോ രഹസ്യങ്ങളായിട്ട് കൊണ്ടു നടന്നത് ആ കാര്യങ്ങളെല്ലാം നാഗപ്പൻ എസ് ഐ ജേക്കബിനോട് പറഞ്ഞു. ഡാഡി, ഈ കാര്യങ്ങളൊന്നും ഞാൻ ഊർമ്മിളെ അറിയിച്ചിട്ടില്ല. അറിഞ്ഞാൽ അവൾ ആകെ തകർന്നു പോവും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഡാഡി? എന്താ ഇതിനൊരു സൊല്യൂഷൻ? എത്ര നാൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകും? പരിഹാരം എന്തായാലും തീരുമാനം ഉടനെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇതൊന്നും നമ്മളിൽ നിൽക്കില്ല.
എന്താ ഇത്? എന്താന്ന് തുറന്നു നോക്ക്. ആഹാ, കേസരി. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്ക. ഇന്ന് താൻ കേസരി ഉണ്ടാക്കണമെങ്കിൽ തന്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. അത് പറയാം. ഏട്ടൻ ആദ്യം കേസരി കഴിക്ക്. ഇനി താൻ കാര്യം പറ. എന്താ സംഗതി? ഏട്ടാ, നമ്മുടെ കഴിവിന് ഒരു അംഗീകാരം കിട്ടുമ്പോ നമ്മളത് സ്വീകരിക്കണോ അതോ വേണ്ടയോ? അത് സ്വീകരിക്കില്ല വേണ്ടത്. ആരെങ്കിലും അംഗീകാരങ്ങൾ വേണ്ടെന്ന് വെക്കോ. അതില്ല. എന്നാലും നമുക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോന്ന് സംശയം തോന്നിയാലോ? എടോ, നമ്മുടെ യോഗ്യത തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. നമ്മുടെ കഴിവ് കണ്ടിട്ട് മറ്റുള്ളവരല്ലേ അത് തീരുമാനിക്കുന്നേ. അപ്പൊ പിന്നെ നമ്മുടെ യോഗ്യതയെ പറ്റി നമുക്ക് സംശയം എന്തിനാ? സംശയം വേണ്ട അല്ലേ? ഒരു സംശയവും വേണ്ട. എന്നാ ഞാൻ പോയി ഉദ്ഘാടനം ചെയ്തോട്ടെ. അംഗൻവാടിക്കാര് കുട്ടികളുടെ കലാവാസന പ്രോത്സാഹിപ്പിക്കാൻ ഒരു മത്സരം നടത്തുന്നുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യാൻ അവര് എന്നെയാ വിളിച്ചിരിക്കുന്നത്. ഞാൻ പരമാവധി ഒഴിവാവാൻ നോക്കിയതായിട്ടാ. ചിത്രകാരിയായ ഞാൻ തന്നെ ആ മത്സരം ഉദ്ഘാടനം ചെയ്യണമെന്ന് ടീച്ചർക്ക് ഒരേ വാശി. പിന്നെ ഞാനെന്ത് പറയാനാ? ഏട്ടൻ പറയൂ. പിന്നെ ഞാനെന്ത് പറയാനാ? ഏട്ടൻ പറയൂ. അമൃതയുടെ സന്തോഷത്തിനെതിരായി ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അത് അർജുൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ ഏട്ടാ ആലോചിച്ച് നിൽക്കുന്നത്? ഏട്ടന് സമ്മതമല്ലേ? സാരമില്ല, പറ്റില്ല എന്ന് ഞാൻ ടീച്ചറിനോട് പറഞ്ഞോളാം. നീ ടീച്ചറെ വിളിച്ച് പറഞ്ഞേക്ക്. ഉദ്ഘാടനത്തിന് വരാന്ന്. ഏട്ടാ, ഞാൻ ഒറ്റയ്ക്ക് പോവില്ല, ഏട്ടനും കൂടെ വരണം. ഞാൻ എപ്പോഴും തന്റെ മനസ്സിലുണ്ടല്ലോ, പിന്നെ കൂടെ വരുന്ന എന്തിനാ? എന്താടാ ഇന്ന് മാർക്കറ്റിൽ നിന്ന് പലിശ എല്ലാം കിട്ടി കോളില്ലല്ലോ, അതാണോ പച്ചക്കറി എടുത്തിട്ട് വന്നേ? ആ ശശി രവിയും പിരിവ് തന്നില്ലേച്ചി, അതാ പച്ചക്കറി എടുത്തോണ്ട് വന്നേ. എന്താടാ നിനക്ക് ഒരു ബോധമില്ലേ? ചീ ഞളിഞ്ഞ സാധനം എടുത്തോണ്ട് വന്നിരിക്കുന്നു. അത് വിടു ചേച്ചി, ഈ പിരിച്ച കണക്കൊന്നും നോക്കി. എടാ മുരുകേശ, അവിടെ തന്നെ നിക്കാതെ ഇവിടെ തീ അണയാൻ പോവുക. ഇവിടെ വന്ന് തീ അണയാൻ നോക്ക്. വരവിനേക്കാൾ കൂടുതൽ ചെലവാണല്ലോ കാണുന്നേ. പലിശ അണെങ്കിൽ കൃത്യമായിട്ട് കിട്ടുന്നുമില്ല. പലിശ പോലും കൃത്യമായിട്ട് പിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ പിന്നെ എന്തിനാ കത്തിയും വെച്ച് ഗുണ്ടയെന്ന് പറഞ്ഞു നടക്കുന്നേ?
ചേച്ചി, അത് പിന്നെ എന്താന്ന് വെച്ചാ ഈ നീ ഒന്നും പറയണ്ട. പലിശ പിരിച്ചോണ്ട് വരാൻ പറഞ്ഞ അഴുകിയ പച്ചക്കറി എടുത്തോണ്ട് വന്നിരിക്കെ അവൻ. നാളെ വില്ലട നിനക്ക്. നിന്നെ എന്ത് ചെയ്യണോന്ന് എനിക്കറിയില്ല. അണ്ണം വീട്ടിൽ വന്ന അങ്ങേരുടെ വാല് പോലെ പുറകെ നടന്നോളൂ. അങ്ങേര് ഇവിടുന്ന് പോയി കഴിഞ്ഞാ പിന്നെ നിന്റെ ഒരു പൊടി പോലെ ഈ പരിസരത്ത് കാണില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ ഞാൻ എപ്പോഴെങ്കിലും വരാതിരുന്നിട്ടുണ്ടോ? ഡാ, കള്ളം പറയാതെടാ. ബാത്റൂമില് പൈപ്പ് കേടായി കിടക്ക, അത് ശരിയാക്കാൻ ആളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നോ? അത് ചേച്ചി, പ്ലംബറിനെ കിട്ടിയില്ല, അതാ. ഓ, പ്ലംബറെ കിട്ടിയിരുന്നെങ്കി നീ കൊണ്ടുവന്നേനെ. നിന്നോട് കറണ്ട് ബില്ല് അടയ്ക്കാൻ പറഞ്ഞിട്ട് നീ അത് ചെയ്തില്ല. കിണറ്റിലെ മോട്ടർ കേടായിരിക്കുന്നു, അത് ശരിയാക്കാൻ ആളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നോ? ഒരു പ്രയോജനമില്ലാതെ നിന്നെയൊക്കെ ചെല്ലും ചെലവും കൊടുത്ത് കൊണ്ടു കിടക്കുന്നില്ലേ? അങ്ങനെ പറഞ്ഞാ മതി. അവിടെ എന്തോ ചെല്ല് ചെല്ല്, നിന്റെ അണ്ണന് എണ്ണയും തേച്ച് സോപ്പിട്ട് കൂടെ നടക്ക്. അല്ലാതെ മേലെ നീ പണിയെടുക്കാൻ നിനക്കൊന്നും അറിയത്തില്ലല്ലോ. ഇങ്ങോട്ട് വാടാ. നമസ്കാരം. ഒന്ന് ഇട്ടുന്നുണ്ടല്ലോ എണ്ണ കേക്കടാ. അണ്ണ, ഇങ്ങനെ പോവാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം കഷ്ടത്തിലാവും. അവൻ മറ്റല്ല അണ്ണ, അവൻ പൊണ്ടാട്ടിയും റൗഡി മാതിരി ഇരിക്കും. അവ അടിച്ചത് എന്നെയാണെങ്കിലും അടി കൊണ്ടത് അണ്ണനാ. ഏ പൊണ്ടാട്ടി സുന്ദരിയെ അവൻ വെച്ചിരിക്കണ ഇന്ന് ഊരിലെ എല്ലാവരും കേവലമാ പാക്കുറാങ്ക. അണ്ണനോട് റൈറ്റ് കേണ്ട നാന് എന്നോട് പൊണ്ടാട്ടി അവൻ വെച്ചിരിക്കുന്നത് ഇന്ന് ഊരിലെ ആരും കേക്കലണ്ണാ. അത് ഉങ്ങൾക്ക് തോൽവി താനേ അണ്ണാ. ഇവന്മാര് പറയുന്ന കേട്ട് അണ്ണൻ തുള്ള നിക്കല്ലേ? ആ അർജുൻ ഒരു പാവം പയ്യനാ. പത്തിങ്കളാ അണ്ണ, അണ്ണയുടെ മനസ്സ് കൂടി അവൻ കേട്ട് സഞ്ചരിച്ച് അത് റൊമ്പ ആവത്തണ്ണ. അതെ അവനെ കുറിച്ച് നിങ്ങൾ ആരും സംസാരിക്കണ്ട. അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വലിയ കുഴപ്പമില്ല, കുറച്ച് ചന്തമൊക്കെ വന്നിട്ടുണ്ട്. ആ മോളെ അംഗൻവാടിയിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എല്ലാവരും എത്തിയിട്ടോ, ഇനി ഉദ്ഘാടകം മാത്രം ചെന്നാ മതി. ഏട്ടാ, എങ്ങനെയുണ്ട്? സുന്ദരിയായിട്ടുണ്ട്. മോളുടെ കൂടെ ഞാനും കൂടി അംഗൻവാടിയിലേക്ക് പോയാ മതിയായിരുന്നു. എടോ, തനിക്ക് ഈ സെലിബ്രിറ്റീസിന്റെ രീതികളൊന്നും അറിയില്ല. ഓ, പിന്നെ സെലിബ്രിറ്റി അതും ഞാൻ. ആഹാ, അതെ, താനിപ്പോ സെലിബ്രിറ്റിയാ. തനിക്ക് വെയിറ്റ് കിട്ടണമെങ്കിൽ താൻ ലേറ്റ് ആയിട്ട് ചെല്ലണം, അതാ അതിന്റെ ഒരു രീതി. കണ്ടോ, ഉദ്ഘാടകയെ കൊണ്ടുപോകാൻ വണ്ടി വരെ വരുന്നു. ഏട്ടാ, ചുമ്മാ കളിയാക്കല്ലേ, എനിക്ക് നല്ല പേടിയുണ്ട്. എന്റെ ആദ്യത്തെ ഉദ്ഘാടനമല്ലേ, എന്റെ ഈശ്വരാ കോളാവാതിരുന്ന മതിയായിരുന്നു. എടോ, കൊച്ചുകുട്ടികളല്ലേ അവിടെ ഉള്ളത്, അവരോട് അവർക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുക, അത്രേ ഉള്ളൂ. ശരി വാ. കൊഞ്ചനേരം വെയിറ്റ് പണ്ണപ്പാ. ശരി കേക്ക. ആഹാ,
രണ്ടുപേരും ഉണ്ടല്ലോ. അമൃത ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവല്ലേ, അത് ഞങ്ങൾക്കും കാണണം. അതുകൊണ്ട് ഞാനിന്ന് ജോലിക്കും പോയില്ല. എന്നാ ഉദ്ഘാടകം സമയം കളയണ്ട ചെല്ലേ. അർജുൻ വരുന്നില്ലേ? ആ ജോലിക്ക് പോകാൻ ഇപ്പൊ തന്നെ വൈകി. ചിലപ്പോ ഇന്ന് ലോഡിന്റെ കൂടെ പോണ്ടി വരും. അതുകൊണ്ട് ഞാൻ വരുന്നത് നടക്കുന്ന കാര്യമല്ല. ചെല്ല്, നിങ്ങൾ പോയിക്കോ. ശരി കേട്ടോ. ശരി. ആ ആദ്യത്തെ ഉദ്ഘാടന ഗംഭീരമാക്കണം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ അവിടെ ഉണ്ടാകണമെന്ന് അമൃത ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവളത് പറഞ്ഞില്ലെങ്കിലും എനിക്കത് മനസ്സിലായി. എൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകണം. അത് അയാൾക്കൊരു സർപ്രൈസ് ആയിരിക്കും. എത്രേ? 20. കൊഗുലി ചേച്ചി, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അല്ല അമൃത, നീയല്ലേ ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഇനി നമ്മൾ താമസിച്ച കാരണം ഫംഗ്ഷൻ മാറ്റിവെച്ച് കാണുമോ? ഷോ, എനിക്കിവിടെ സമയത്തിന് എത്തണമെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞതാ. ഇവൾ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നീ വിഷമിക്കണ്ട. എല്ലാവരും അകത്തുണ്ട്. നീ വാ. മീരക്കുട്ടി, പൊതുജീവിതങ്ങൾക്ക് തുടക്കം, കുട്ടിക്കഥകൾക്ക് പരിണാമം. സുന്ദര പാണ്ഡ്യപുരത്തിന് വിട. ഇനി പറയുന്നത് ഊർമിളാദേവിയുടെ കഥ. സ്വയം കുഴിച്ച കുഴിയിൽ ചാടിയതോ അതോ ഇവർ പണിത അരക്കില്ലത്തിൽ അകപ്പെട്ടതോ ഈ ഊർമിള? വരും ദിവസങ്ങൾ അതിസംഘർഷങ്ങളുടേത്.